സ്കൂൾ കലോത്സവ വേദിയിൽ മിമിക്രി മോണാറ്റ് ഇനങ്ങളിലൂടെ സമ്മാനാർഹനായ റോജിൻ തോമസ് കലാരംഗത്തെത്തി. കേരള യൂണിവേഴ്സിറ്റി വിന്നറും സംസ്ഥാന കേരളോത്സവ വിജയിയുമായ റോജിൻ തോമസ് ഏഷ്യാൻ്റ് വോഡഫോൺ കോമഡി സ്റ്റാർസിലൂടെ കൂടുതൽ ശ്രദ്ധേയനായി. നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ ഗ്രൂമറായി പ്രവർത്തിച്ച റോജിൻ തോമസ് ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. ബിജു മേനോനും മഞ്ജു വാര്യർക്കുമൊപ്പം ലളിതൻ സുന്ദരം, ജോജു ജോർജ് നായകനായ ഒരു ത്വാത്തിക അവലോകനം, വിഷ്ണു ഉണ്ണികൃഷ്ണനോടൊപ്പം റെഡ് റിവർ, തുരുത്ത് എന്നീ ചിത്രങ്ങളും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. സിനിമയിലേക്ക് കടന്നു വന്ന ആ അനുഭവം എന്ന് പറഞ്ഞിട്ട് അല്ല, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സാധാരണ സ്കൂൾ യുവജനോത്സവ മിമിക്രി വേദിയിൽ മോണാക്ട് വേദിയിലൊക്കെ സമ്മാനാർഹനായിട്ടാണ് കലാരംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിൻ്റെ അതുപോലെ തന്നെ സംസ്ഥാന കേരളോത്സവത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ പോയി സംസ്ഥാന കേരളോത്സവം വരെ പോയി സമ്മാനം വാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുവഴി ചാനലിലേക്കുള്ള വഴി തുറന്നു. ഏഷ്യാനെറ്റിൻ്റെ ചാക്കോളാസ് ഫെയർനെസ് ഓയിൽ കോമഡി ഷോ എന്ന പ്രോഗ്രാമിൽ കോട്ടൺ അസ്രക്കയാണ് എനിക്ക് ആദ്യം അവസരം നൽകുന്നത്. അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടുള്ള ബൈജുമില്ല, അഭയചേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സ്നേഹിതനാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള മിക്ക പ്രോഗ്രാമുകളിലും എനിക്ക് പിന്നിലും മുന്നിലും ഒക്കെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെയാണ് ചാനലിലേക്ക് എൻട്രി വരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക മലയാളം ചാനലിൻ്റെ കോമഡി റിയാലിറ്റി ഷോകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ തന്നെ സിനിമയിൽ മുഖം കാണിക്കുന്നുണ്ട്, കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ അഭിനയിക്കുന്ന പടം കുഞ്ചാക്കോ നായകനായിട്ടുള്ള ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രാജേഷ് പിള്ള രാജേഷേട്ടൻ സംവിധാനം ചെയ്ത പടമാണ്. എൻ്റെ അസോസിയേറ്റ് ബിനുഷേട്ടൻ വഴിയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. അതിലൊരു ചെറിയ വേഷം, ഒരു പാസിംഗിൽ ചെറിയ ഡയലോഗൊക്കെ ഉള്ള അങ്ങനെ അതിന് അതിനുശേഷം കുറേ സിനിമകളിൽ അങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു. പക്ഷേ ലളിതം സുന്ദരം എന്ന സിനിമ മഞ്ജുവാർക്കൊപ്പം ചെയ്യുമ്പോഴാണ് ഒരു ക്യാരക്ടർ, പേരുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ പ്രിയ സ്നേഹിതൻ ഇന്ന് ഏറെ ശ്രദ്ധ നേടി മലയാള ചലച്ചിത്ര ലോകത്ത് തൻ്റെ സ്ഥാനം ഒറ്റ സിനിമ കൊണ്ട് ഉറപ്പിച്ച അഖിൽ മാരാർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത താത്വിക അവലോകനം എന്ന സിനിമയിൽ മുഴുനീള കഥാപാത്രം എനിക്ക് നൽകി. അജു വർഗീസിനൊക്കെ ഒപ്പം നിൽക്കുന്ന, ഷമിചേട്ടനൊക്കെ ഒപ്പം നിൽക്കുന്ന, മേജർ രവിക്കൊപ്പം നിൽക്കുന്ന സജി എന്ന ഒരു സഖാവിൻ്റെ കഥാപാത്രം, അത് അഭിനയിച്ചതോടുകൂടിയാണ് സിനിമയിലെത്തി എന്ന് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കൊക്കെ തോന്നിത്തുടങ്ങിയത്. ഇനി കൂട്ടുകാർക്കല്ല, നാട്ടുകാർക്കല്ല, എല്ലായിടവും ഉള്ള പ്രേക്ഷകർക്കും സിനിമാ നടൻ ആകണം അല്ലെങ്കിൽ സിനിമാ നടൻ ആയി എന്ന് എന്നെക്കുറിച്ച് തോന്നുന്ന ഒരവസരം. അതിനുവേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഒന്ന് രണ്ട് പടങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്, എല്ലാം ഉടനെ സംഭവിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. മഞ്ജു ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തിട്ട് മധുവാരർ മധുചേട്ടൻ ഡയറക്റ്റ് ചെയ്ത ലളിതം സുന്ദരൻ എന്ന സിനിമയിൽ ബിജു മേനോനും ബിജു ചേട്ടനും മഞ്ജു ചേച്ചിക്കും ഒപ്പം ഒരു സീനിൽ അഭിനയിച്ചു. അത് ട്രെയിലറായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലളിതം സുന്ദരം എന്ന് പറഞ്ഞൊരു നല്ല സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ താത്വിക അവലോകനം, അതിൽ സജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. അതുപോലെ അശോകാർനാഥ് സാറ് സംവിധാനം ചെയ്ത മിഴികൾ സാക്ഷിയൊക്കെ ചെയ്ത അവാർഡ് വിന്നിംഗ് ഡയറക്ടറായിട്ടുള്ള അശോകാർനാഥ് സാറ് ഡയറക്റ്റ് ചെയ്ത വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ റെഡ് റിവർ എന്ന സിനിമ, അതിൻ്റെ കഥാ പശ്ചാത്തലം മീൻസ് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എൻ്റെ നാട്ടിൽ കൂടിയായിരുന്നു. എൻ്റെ ചിത്രീകരണത്തിൻ്റെ സഹായമൊക്കെ ആയിട്ട് നമ്മൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊരു ഓഫ് ബീറ്റ് മൂവിയാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപാൽ, സുരേഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്ത തുരുത്ത്, സുധീഷ് ഏട്ടനാണ് നായകൻ, നമ്മുടെ പഴയ ചലച്ചിത്ര താരം സുധീഷ് ഏട്ടൻ, സുധീഷ് നായകനായ തുരുത്ത് എന്ന സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് രണ്ട് സിനിമകൾ കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പോൾ അടുത്ത നവംബർ പകുതിയോടെ ചിത്രീകരണം ആരംഭിക്കുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകൻ എന്ന സിനിമയിലും ഒരു നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾ അല്ലെങ്കിൽ വലിയ വലിയ താരങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന മലയാളത്തിലെ പ്രിയ താരം ആണ് നടന വിസ്മയമാണ് ലാലേട്ടൻ. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുമ്പോൾ മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ആദർശ്യമായ ഏതൊരു ശക്തിയുടെ ദൈവിക സാന്നിധ്യമുള്ളതുപോലെ ഫീൽ ചെയ്യും. ഇതൊരു പുകഴ്ത്തി പറച്ചിലൊന്നുമല്ല, അങ്ങനെയാണ് ലാലേട്ടൻ്റെ ഓരോ ബിഹേവിങ്ങും. അപ്പോൾ അങ്ങനെ അളന്ന് കുറിച്ച് ഓരോ നിമിഷവും കണ്ണ് പോലും, പുരികം പോലും, അല്ലെങ്കിൽ കൺപീലി പോലും അഭിനയിക്കുന്ന അത്ര സൂക്ഷ്മതലത്തിൽ അഭിനയത്തെ സായത്തമാക്കിയ ഒരു വലിയ പ്രതിഭയ്ക്കൊപ്പം ഒരു ഫ്രെയിമിൽ നിൽക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇനിയും അത്ര അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കാണ്. ധ്യാൻ ശ്രീനിവാസൻ, ശ്രീകാന്ത് മുരളിയേട്ടനൊക്കെയുള്ള സണ്ണി ഡേയ്സ് എന്ന സിനിമ, അതിലും ഒരു പോലീസ് വേഷമാണ്, നല്ല ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സിനിമാ വിശേഷങ്ങൾ. സാധാരണ കുറേ പേരുടെ ശബ്ദം മിമിക്രി ചെയ്യാറുണ്ട്, 10-30 സിനിമാ താരങ്ങളുടെ ശബ്ദം ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും പെർഫെക്റ്റായിട്ട് ആൾക്കാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ്റെ ശബ്ദം. അത് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കോമഡി സ്റ്റാർസ് പോലുള്ള പരിപാടിയിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. അതാണ് ഹാസ്യ രംഗത്തെ നവപ്രതിഭകളെ കണ്ടെത്തി വെള്ളിത്തിരിയുടെ മായിക ലോകത്തെത്തിക്കുന്ന പ്രോഗ്രാമാണ് ഓഡഫോൺ കോമഡി സ്റ്റാർസ്. നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള വാർത്തകളും ഇൻഫർമേറ്റീവായിട്ടുള്ള ചില കളക്ഷൻസും ഒക്കെ കൊട്ടാരക്കര മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് വളരെ വളരെ ഉപകാരപ്രദമാണ് മീഡിയയ്ക്കും ഇതിൻ്റെ പ്രേക്ഷകർക്കും ചാനലിൻ്റെ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ സുരേഷ് ഗോപിചേട്ടൻ്റെ ശബ്ദം, അതും ഈ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാച്ചുറലായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി, അത് പലപ്പോഴും ഞാൻ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ കോടീശ്വരൻ പോലെയുള്ള പ്രോഗ്രാമുകളുടെ സ്പൂഫുകൾക്കൊക്കെ ഡബ് ചെയ്യാൻ വിവിധ ചാനലുകൾ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ
ചില ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ചെയ്യുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളിൽ ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ചില കർത്തവ്യങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ കർമ്മഫലം നമ്മളുടെ പരമ്പരകൾ, നമ്മുടെ തലമുറകൾ അനുഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ദാ പോയി ദേ വന്നു. കുടുംബം എൻ്റെ കൂടെയുള്ളത് പപ്പ, അമ്മ, പിന്നെ ഒരു സിസ്റ്ററുണ്ട്. പുള്ളിക്കാരി വിവാഹം കഴിച്ചു, തൊട്ടടുത്ത് തന്നെയാണ് താമസം. അളിയൻ മിലിറ്ററിയിലാണ്, അവർക്ക് രണ്ട് കുട്ടികൾ. എനിക്ക് ഭാര്യ സൗദി അറേബ്യയിൽ നേഴ്സാണ്, ഇപ്പോൾ പോയിട്ട് ഒരു വർഷത്തോളം ആവാൻ പോകുന്നു. രണ്ട് കുട്ടികളാണ്, രണ്ടാൺകുട്ടികൾ. സഹോദരിക്കും എനിക്കും രണ്ടാൺകുട്ടികളാണ്. മൂത്തയാൾ മാർബെസേലിയസ് കൈതക്കോട് സ്കൂളിൽ മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയാൾ എൽ കെ ജി, നമ്മുടെ ചുറ്റുമല തന്നെയുള്ള, എൻ്റെ നാട്ടിൽ തന്നെയുള്ള സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ എൽ കെ ജി ക്ലാസ്സിൽ പഠിക്കുന്നു. അതാണ് കുടുംബം. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുറിക്കുമ്പം ഒത്തിരി പറയാനുണ്ട്. കാരണം ഞാൻ എൻ്റെ കിഴക്കേക്കളുടെ പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഒരു നാല് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞു. എൽ എം എസ് എൽ പി എസ് സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് നിലമേൽ സ്കൂൾ എന്ന് പറയുന്ന പി എം എൻ എം യു പി എസ് സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സി വി കെ എം എച്ച് എസ് എന്ന് പറയുന്ന വളരെ പഴയ ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പ്രൈവറ്റായിട്ട് ടാഗോറിൽ ചേർന്നു, ടാഗോർ പാരലൽ കോളേജ്. അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാരലൽ കോളേജാണ് വർഷങ്ങളായിട്ടുള്ള. അത് ഇടയ്ക്കൊന്നും ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ പി എം എൻ എം യു പി സ്കൂളിൻ്റെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കെ പി എസ് എം വി എച്ച് എസ് സി, കുമ്പളത്ത് ശങ്കപ്പുള്ള മെമ്മോറിയൽ എന്ന് പറയുന്ന ചീക്കക്കടവ് സ്കൂൾ ഞങ്ങളുടെ നാട്ടിലെ, അവിടെയാണ് വി എച്ച് എസ് സിക്ക് രണ്ട് വർഷം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമാ പഠിത്തവും കാര്യങ്ങളും ഏഷ്യാനെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതിന് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു 2004-2005 കാലഘട്ടത്തിലാണ് ഡി ബി ശാസ്താംകോട് ദേവസ്വം ബോർഡ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ച ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും കൊട്ടാരക്കര മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മീഡിയയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്നെപ്പോലെ തുടക്കക്കാരനായി സിനിമയിലേക്ക് വളർന്നു വരുന്ന ഒരാൾക്ക് പ്രാദേശിക ചാനൽ എന്ന നിലയിൽ, പ്രാദേശിക യൂട്യൂബ് ചാനൽ എന്ന നിലയിൽ തരുന്ന പ്രോത്സാഹനം അങ്ങേയറ്റം വിലമതിക്കാനാകാത്തതാണ്. തീർച്ചയായും ഈ നന്ദിയും സ്നേഹവും കടപ്പാടും എപ്പോഴും ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ചാനലിനും എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും എന്നോടൊപ്പം എൻ്റെ യാത്രയ്ക്കൊപ്പം ഉണ്ടാകണം. താങ്ക് യു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.